നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വൃശ്ചികമാസം വരവായി. വൃശ്ചികമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ഡലകാലം ആരംഭിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ മണ്ഡലകാലം എന്നല്ല പറഞ്ഞിരുന്നത്, മാണ്ഡലം വ്രതം നോക്കുക. മാണ്ഡലം എന്നാൽ 41 ദിവസം. എന്താണ് ഈ 41-ൻ്റെ യാഥാർത്ഥ്യം? 41-ൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുക, ചാന്ദ്രവർഷവും സൗരവർഷവും തമ്മിലുള്ള ഒരു കണക്കുണ്ട്. സൗരവർഷം എന്ന് പറയുന്നതാണ് സൂര്യനെ വെച്ചുള്ള കണക്ക്. ഒരു വർഷത്തിൽ 365 ദിവസം. ഇത് തന്നെ പാരമ്പര്യക്കാർ ഗണിച്ചു വന്നപ്പോൾ 365 വെച്ചാണ് കൂട്ടുന്നത്. അതിൻ്റെ കാൽ ദിവസം കൂടുതൽ വരുന്നു, 6 മണിക്കൂർ. ഈ 6 മണിക്കൂറിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വ്യാഴമാറ്റം ചിന്തിക്കുമ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോളോവേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 365 ദിവസത്തിൽ സൗരവർഷം കടക്കുമ്പോൾ ചാന്ദ്രവർഷം, ചന്ദ്രനെ വെച്ചുള്ള കണക്കാണ്, അത് ഒരു മാസത്തിൽ 27 ദിവസമായിട്ട് കണക്കാക്കുമ്പോൾ 12 × 27, ആ 27-ലേക്ക് വരുമ്പോൾ ബാക്കി വരുന്നത് നമുക്കറിയാം 224 ദിവസം. അതാണ് മുസ്ലിങ്ങൾ അവരുടെ നോയമ്പ് കാലം എപ്പോഴും 41 ദിവസം കയറി കയറി വരുന്നതിൻ്റെ പ്രധാന കാരണം. കാരണം അവർ ചാന്ദ്രവർഷം അനുസരിച്ചുള്ള കണക്കിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ചാന്ദ്രവർഷവും സൗരവർഷവും രണ്ടും കൂടിച്ചേർന്ന് പോകുന്നതാണ് നമ്മുടെ ഭാരതീയ ജ്യോതിഷം. ആ കണക്കിലേക്ക് വരുമ്പോൾ ഈ 224 പ്ലസ് 41 ദിവസം കൂട്ടി വരുമ്പോൾ അതാണ് മാണ്ഡലകാലം തികയ്ക്കുന്നത്, 365 മാറുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പൂർവികരായ മഹർഷിമാർ അതിനൊരു കണക്കിട്ട് തന്നതാണ്. യഥാർത്ഥത്തിൽ വൃശ്ചികം 1 വരെ, അതായത് തുലാം അവസാനം വരെ ചാന്ദ്രവർഷത്തിൻ്റെ കണക്കിലവിടെ അവസാനിച്ചു. പിന്നെ വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള ദിവസം, 41 ദിവസം മാണ്ഡലം വ്രതമനുഷ്ഠിക്കുക. മാണ്ഡലം എന്നാൽ ഈ പറയുന്ന കണക്ക് ഒപ്പിക്കാനുള്ള കാലഘട്ടത്തിനെയാണ് പറയുന്നത്. അങ്ങനെ ഒരു മാണ്ഡലം വ്രതമനുഷ്ഠിക്കുന്നത് ബ്രഹ്മചര്യ, ഗൃഹസ്ഥാശ്രമ, വാനപ്രസ്ഥ, അതുകൂടാതെ സന്യാസ, ഈ 4 ആശ്രമത്തിലൂടെ ഒരു മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ വാനപ്രസ്ഥം കഴിഞ്ഞ ഒരാൾ, സന്യാസത്തിലേക്ക് കടക്കുന്ന ഒരാൾ, ഇദ്ദേഹമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാണ്ഡലം വ്രതമനുഷ്ഠിക്കുക. വ്രതമനുഷ്ഠിക്കുക എന്നാൽ അധികം ആളുകളായിട്ട് സംസർഗമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കുകയും സ്വയം ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയും അതോടൊപ്പം തന്നെ ഒഴുക്കുവെള്ളത്തിൽ മുങ്ങി പുലർച്ചെ തന്നെ മുങ്ങി നിവർന്ന് ദേവതകളുടെ ധ്യാനമന്ത്രങ്ങളും മൂലമന്ത്രങ്ങൾക്ക് അറിയാമെങ്കിൽ അതും ജപിച്ചുകൊണ്ട് അങ്ങനെ 41 ദിവസം കഠിന വ്രതമനുഷ്ഠിച്ച് കഴിയുമ്പോൾ, അങ്ങനെ 3 മാണ്ഡലം വ്രതമനുഷ്ഠിച്ചാൽ ഒരാൾ കൃത്യമായ സന്യാസിയായി തീർന്നു, അദ്ദേഹത്തിന് തപശക്തി കിട്ടും എന്നാണ് നമ്മുടെ മഹർഷിമാർ പഠിപ്പിച്ചത്. ആ 3 മാണ്ഡലം വ്രതമനുഷ്ഠിച്ചു വന്നതാണ് പിൽക്കാലത്ത് വെറും 124 പഴക്കമുള്ള ശബരിമല ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം ചരിത്രം, 1900 ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇട്ടിമ്മൻ എന്ന് പറയുന്ന മുതലാളി, ക്രിസ്ത്യാനി മുതലാളിയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ടെൻഡർ എടുക്കാൻ ഹിന്ദുക്കളാരും തയ്യാറല്ലായിരുന്നു. ക്രിസ്ത്യാനിയായ ഇദ്ദേഹമാണ് ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് 4 വർഷം കൊണ്ട് വേറൊരു ക്ഷേത്രാങ്കണത്തിൽ നിർമ്മാണ പ്രവൃത്തി നടത്തി, പിന്നീട് കാട്ടിലൂടെ കഠിനമായി കൊണ്ടുപോയി 4 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന ശബരിമല ക്ഷേത്രം പൂർത്തീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചൈതന്യമായിരുന്നു. ഈ ദേവചൈതന്യത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ കണ്ടുകൊണ്ട് മധുര രാജാവ് വേട്ടയ്ക്ക് വന്നപ്പോൾ ഈ ശക്തിവിശേഷത്തെ കണ്ടുകൊണ്ട് ഈ ആദിവാസികളെല്ലാം അടിച്ചോടിച്ച് പിന്നീട് അവരുണ്ടാക്കിയ കഥകളാണ് പന്തള രാജവംശവും അതേപോലെ പന്തള രാജകുമാരൻ. യഥാർത്ഥത്തിൽ ഹരിഹരപുത്രൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിക്ക് യാതൊരു ബന്ധവുമില്ല. പുരാണങ്ങൾ കണക്കൂടുമ്പോൾ 14,000 മുമ്പ് മോഹിനി വേഷം കണ്ട്, അതായത് ഭസ്മാസുരന് വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പരീക്ഷിക്കാൻ വന്ന ഭസ്മാസുരനിൽ നിന്ന് ഓടുന്നതിനിടയിൽ വീണ്ടും മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വന്ന് ആ വേഷം വീണ്ടും കണ്ടപ്പോൾ, മുമ്പ് പാലാഴിമതന സമയത്ത് അസുരന്മാർ അമൃതം മോഷിച്ചു കൊണ്ടുവന്ന സമയത്ത് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വരുന്നു, അതേ വേഷം വീണ്ടും കണ്ടപ്പോൾ മഹാദേവൻ അങ്ങനെ മോഹിനിയോട് അനുരക്തനാവുകയും അവർ തമ്മിൽ ഒന്നു ചേരുകയും അതിലൂടെ ജനിക്കുന്നു ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി എന്ന് പുരാണ ചരിതങ്ങൾ പറയുമ്പോൾ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഈ അയ്യപ്പസ്വാമി ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കഥകളിലൂടെ കടന്നു വരുമ്പോൾ ഡിപ്രഷൻ മാറ്റുന്നതിന് കലിയുഗ വരദനായിട്ട് അവതരിച്ചതാണ് അയ്യപ്പൻ. അപ്പോൾ 14,000 മുമ്പ് അവതരിച്ച അയ്യപ്പനും വെറും 1432 മുമ്പ് മാത്രം ഉദയം കൊണ്ട ഇസ്ലാം മതവും അതിലെ വാവരും തമ്മിൽ വാവരംഗം വെട്ടുന്ന കാഴ്ചയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ മണ്ഡത്തത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് വാവരെന്ന് പറയുന്നത്
അയ്യപ്പൻ്റെ ശിവഭൂതഗണമായ വാപുരനാണ്. പിൽക്കാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പുവാണ് വാപുരനെ വാവരാക്കി മാറ്റുകയും യഥാർത്ഥത്തിൽ ശബരിമലയ്ക്ക് പോകുന്നവർക്കറിയാം അവിടെ കറുപ്പസ്വാമി കറുപ്പായിയമ്മ കൊച്ചു കടുത്ത വലിയ കടുത്ത ഇതിപ്പോൾ പറയുന്നു ഇതെല്ലാം ശിവഭൂതഗണ പേരാണ്. ഒരിക്കലുമല്ല ആദിവാസി പേരുകളാണ്. ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവതാ ചൈതന്യമായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്ന ശാസ്താവിൻ്റെ അവതാരമായ ഭഗവാൻ എന്ന യാഥാർത്ഥ്യം അറിയുക. അപ്പോൾ കലിയുഗ വരതനായിട്ട് അവതരിച്ച ഭഗവാനാണ്. അപ്പോൾ ഇതിലേക്കെല്ലാം വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ നായർ മുതൽ താഴേക്കുള്ള താഴ്ന്ന ജാതി ആളുകൾ മാത്രമായിരുന്നു ദർശനത്തിന് പോയിരുന്നത്. ഇത് തന്നെ സാമുവൽ മെറ്റീർ എഴുതിയ ഞാൻ കണ്ട കേരളം എന്ന് പറയുന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൽ 1863 ഇത് എഴുതുന്നത്. അതിൽ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. കാരണം അന്ന് ശബരിമല ക്ഷേത്രമില്ല, ആളുകൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചരിത്രവുമായി കൂട്ടിയിണക്കി തന്നെ എല്ലാത്തിലും പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയുക നമുക്ക് അയ്യപ്പൻ്റെ പ്രധാന ആ ദേവതയുടെ പ്രധാന ഗുണം എന്താണ്? ഡിപ്രഷൻ, ദേഷ്യഭാവങ്ങൾ, കലി അടക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളറിയുക ഈ സത്യയുഗം ആരംഭിക്കുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് അഷ്ടഗണപതി ക്ഷേത്രത്തിന് സ്ഥലമന്വേഷിച്ച് നടന്ന എനിക്ക് എൻ്റെ മുമ്പിൽ കദ്രുവിൻ്റെയും കശ്യപൻ്റെയും മക്കളായി പിറന്ന നാഗദേവതകളിൽ പ്രഥമഗണനീയനായി ജനിച്ചു വീഴുന്ന തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് അച്ഛൻ്റെ ഉപദേശപ്രകാരം സുഷുപ്തിയിലേക്ക് പോവുകയും കലിയുഗത്തിൽ സത്യയുഗം ആരംഭിക്കുന്ന സമയത്ത് ലോകത്ത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതേപോലെ ആൾദൈവങ്ങളും മരിച്ച മനുഷ്യൻ ദൈവമായി വരികയും ജാതീയത കൊടികുത്തി വാഴുകയും ചെയ്യുന്ന സമയത്ത് ദേവലോക പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അന്വേഷിച്ചു വരുന്ന ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്ന് അരുളിച്ചെയ്ത് മറഞ്ഞതിൻ്റെ ബാക്കിപത്രമായി നമുക്ക് ക്ഷേത്ര സങ്കേതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അന്വേഷിച്ച് നടക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഇന്ന് കാണുന്ന ക്ഷേത്ര സങ്കേതത്തിൽ എത്തിപ്പെടുകയും അങ്ങനെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷനായിക്കൊണ്ട് ദേവലോകം ഒരുക്കാൻ ആവശ്യപ്പെടുകയും ദേവലോക നിർമ്മാണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 18 സെൻറ് പാറ പൊട്ടിക്കാൻ കഴിയാതെ 4.5 സെൻറ് പൊട്ടിച്ച് ബാക്കി 14 സെൻറ് ഒരു കോട്ട പോലെ നിൽക്കുകയും അത് കെട്ടി അതിൻ്റെ ചുറ്റും കെട്ടിയെടുക്കുകയും ചില ഭാഗത്ത് കെട്ടേണ്ട ആവശ്യമുള്ള കരിങ്കൽ തന്നെയാണ്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ 4 ദേവതകളെ അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠയുടെ നേരെ തന്നെ 18-ാം പടിക്ക് കൃത്യമായ അളവ് വരികയും അങ്ങനെ അയ്യപ്പസ്വാമി അവിടെ സ്വയംഭൂവായി അനുഗ്രഹദായകനായി പ്രത്യക്ഷനാവുകയും ചെയ്ത് എല്ലാവർക്കും അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത നൽകിക്കൊണ്ട് ഇനിയുള്ള കാലത്ത് സ്ത്രീകളുടെ ശബരിമലയായി മാറാനുള്ള ഏറ്റവും വലിയ അടയാളമായി ഭഗവാൻ തന്നെ കാണിച്ച ഈ പരിഭാവനമായ പ്രണവമലയിൽ 27 ദേവതകൾ അതും തിരുപേരമംഗലത്തപ്പൻ്റെ നാഗരാജാവിൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ വൃശ്ചികം 1-ാം തീയതി മുതൽ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഡിപ്രഷനും ദേഷ്യങ്ങളൊക്കെ മാറ്റി കുടുംബസമാധാനവും കുടുംബഭദ്രതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ സങ്കേതത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നുകിൽ 7 ദിവസം വ്രതം അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ 14 ദിവസം വ്രതം അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ 21 ദിവസം വ്രതം അനുഷ്ഠിക്കാം. അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനം മാത്രം മതിയാകും. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ പുണ്യസങ്കേതത്തിൽ വൃശ്ചികം 1 മുതൽ നിങ്ങൾക്കും ഏതൊരാൾക്കും ഇരുമുടി ഏന്തി പൊന്നു 18-ാം പടി കയറി മറ്റ് 26 ദേവതകളെ തൊഴുത് ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് കെട്ടഴിച്ച് ഭഗവാന് നെയ്യഭിഷേകം നടത്തി നെയ്ഹോമം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ടെൻഷൻ മാറുക, വിദ്യാഭ്യാസത്തിന് നല്ല ഉന്നതി ഉണ്ടാവുക, കുടുംബ ഐശ്വര്യം ഉണ്ടാവുക, വിവാഹം നടക്കുക, ഭവനം ലഭിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നതിന് വേണ്ടി വൃശ്ചികം 1 മുതൽ പ്രണവമലയിൽ പ്രണവമല അധിപതിയായി വാഴുന്ന ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്കുള്ള ഇരുമുടി കെട്ടേന്തിയുള്ള തീർത്ഥാടനം ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും ഇതിൽ പങ്കെടുക്കാം. പൊന്ന് 18-ാം പടി ചവിട്ടി ഭഗവാന്റെ മുമ്പിൽ വന്ന് ഈ ഭക്തി സമുദ്രത്തിൽ മുങ്ങി നിവർന്ന് കുടുംബഭദ്രത ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. ജാതിമത ഭേദമെന്നെ, സ്ത്രീ പുരുഷ ഭേദമെന്നെ, ഏതൊരാൾക്കും കൃത്യമായി ഭഗവത് ഭക്തിയോടുകൂടി വന്ന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലിരുന്ന് കെട്ട് നിറച്ച് കെട്ട് നിറയ്ക്കാനുള്ള എല്ലാ ദ്രവ്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇരുമുടി കെട്ട് റെഡിമെയ്ഡായിട്ട് തന്നെ പൈസ അടച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് കെട്ട് നിറച്ച് നിങ്ങളിലേക്ക് തരും. 850 രൂപയുടെ ചിലവുള്ളൂ. അപ്പോൾ ഏതൊരാൾക്കും കുടുംബഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം. നമുക്ക് വൃശ്ചികം 1-ാം തീയതി അതായത് നവംബർ 16-ാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ശനി എന്ന് പറയുന്നത് മന്നേജ ഭൂതനാഥാനും സഹസ്രാധനുർധാരിയും മാടൻമാവൻ ഉടയോൺ കാലഭൂതവും ഇങ്ങനെ. അങ്ങനെ ശനിയെക്കൊണ്ടാണ് അയ്യപ്പനെയും ചാത്തനെയും മാടനെയും മാവനെയും കാലഭൂതത്തെയെല്ലാം ചിന്തിക്കുന്നത്.
യഥാർത്ഥത്തിലുള്ള ജ്യോതിഷവഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഏതൊരാൾക്ക് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള തീർത്ഥാടനം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ സങ്കേതത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. യഥാർത്ഥത്തിലുള്ള പുരാണ ഇതിഹാസ കഥകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളൊരിക്കലും ജാതിയെക്കുറിച്ച് ചിന്തിക്കുകയില്ല, സ്ത്രീ പുരുഷ അസമത്വത്തെക്കുറിച്ച് ചിന്തിക്കില്ല, സമത്വത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. സ്ത്രീകൾ ശ്രീകോവിലിനുള്ളിൽ കയറിയാൽ ദേവചൈതന്യത്തിന് ഭംഗം വരുമെന്നെല്ലാം നുണ പറയുന്നതാണ്. കാരണം ഞാനിവിടെ സ്ത്രീകളെയും പുരുഷന്മാരെല്ലാം പൂജ പഠിപ്പിച്ചു, ജ്യോതിഷം പഠിപ്പിച്ചു. നമ്മുടെ ചുണക്കുട്ടികളായ പെൺകുട്ടികൾ പോയി വീടുകളിൽ ഗണപതി ഹോമം ഭാഗസേവം നടത്തി അന്ന് തന്നെ റിസൾട്ട് ലഭിച്ച ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് വോയിസായിട്ടും വീഡിയോ ആയിട്ടൊക്കെ ചെയ്തു തരികയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നുണ പറഞ്ഞ് ബ്രാഹ്മണ്യത്തിൻ്റെ കപടത പറഞ്ഞുകൊണ്ട് നൂലും കൗപീനവും ധരിക്കുന്നവർ മാത്രമേ ഇതെല്ലാം ചെയ്താൽ വിജയിക്കുകയുള്ളൂ, അതായത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു സ്വന്തക്കാരൻ ചേട്ടൻ പറഞ്ഞിരുന്ന കാര്യം, ചെറുപ്പകാലം മുതൽ ഇവർ മന്ത്രമൊക്കെ ചൊല്ലി സംസ്കൃതം ചൊല്ലി വളരുമ്പോൾ വലിയ വൈഭവം ഉണ്ടാകും. ഞാൻ ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണി മാങ്ങ പഴുപ്പിക്കാൻ പറ്റുമോ, മാമ്പഴമാകുമോ? അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അതാത് പ്രായത്തിൽ വിദ്യ പഠിച്ചാൽ മാത്രമേ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർ പക്വതയില്ലാത്തവരിതൊന്നും കൈകാര്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് ആവാന പൂജ നടത്തി, ഒരു മാസത്തിനുള്ളിൽ സ്വന്തം പെങ്ങളെ കൊണ്ടുവന്ന് പൂജ നടത്തിച്ചു. അപ്പോൾ അതിലെല്ലാം ജീവിതത്തിൻ്റെ വലിയ മാറ്റം അദ്ദേഹത്തിന് കണ്ടെത്തി ഒരുപാട് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ക്ഷേത്ര സംഘത്തിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഈ സംഘടനയിൽ അണിചേരാം. ഒരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ തന്നെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സംഘടനയിൽ എല്ലാ മാസത്തിലും ആയില്ലം തീർത്ഥാടനമായി അത് നിലവറയ്ക്കകത്ത് ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന നിലവറയിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. സ്വയംഭൂവായിരിക്കുന്ന ഭഗവാൻ നിങ്ങൾ വിളിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. ഞാനിവിടെ ഭഗവാന്മാരുടെ കീർത്തനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് വന്ന് എഴുതുന്ന സമയത്ത് ഒരു ദിവസം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് വന്നു, അവർ കട്ടഞ്ചായ എടുക്കാൻ പോയി. ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര പേർക്ക് വേണം കട്ടഞ്ചായ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് തിരിച്ചുകെ കൊണ്ടുവന്നു, ഒരു ട്രെയിലാണ് ചായ കൊണ്ടുവരുന്നത്. ഈ സമയത്ത് ചോദിച്ചു എന്താ ഇത്രയും ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, അല്ല ഞാനങ്ങോട്ട് ചായ ഇടാൻ പോകുന്ന സമയത്ത് കുറേ പേര് എതിരിലുള്ള കസേരകളിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നാണ് പറഞ്ഞത്, കണ്ടോ. അപ്പോൾ ഈ നമ്മളെക്കൊണ്ട് എല്ലാ കീർത്തനങ്ങളും ഓരോ കീർത്തനം എഴുതുമ്പോഴും ഓരോ ദേവതകൾ മുമ്പിൽ വന്നിരുന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന പോലെയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഫീലായി, കണ്ടോ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഏതൊരു ദേവതയെക്കുറിച്ചൊരു കീർത്തനം എഴുതുമ്പോഴും അവർ വന്ന് ആവശ്യപ്പെടുന്ന പോലെയാണ് വരികൾ വരുന്നത്. അപ്പോൾ അത്രയ്ക്കും അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദേവലോക സന്നിധിയിലേക്ക് നിങ്ങൾക്കും അനുഗ്രഹ വർഷം നേടുന്നതിന് വേണ്ടി എല്ലാവരെയും വൃശ്ചിക മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിലാണ് ചെയ്താൽ ജയിക്കാം, വിദേശ ജോലിയാണോ, ഗവൺമെൻറ് ജോലിയാണോ, സ്വദേശമാണോ, അത് ഡോക്ടറാണോ, എൻജിനീയറാണോ, കൂലിപ്പണിയാണോ, കൃഷിയാണോ, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് എഴുതി വാങ്ങാം. അതോടൊപ്പം തന്നെ എപ്പോഴാണ് മരണം സംഭവിക്കുക, ഏത് രോഗമാണ് വരാൻ പോകുന്നത്, കലാകായികപരമായ കഴിവുള്ളയാളാണ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു. പാരമ്പര്യവാദികൾ എഴുതിയതായാലും കമ്പ്യൂട്ടർ ജാതകയിലും ഒക്കെ മാറ്റി വയ്ക്കുക, ധൈര്യമായിട്ട് ഇത് വാങ്ങി വായിച്ച് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ്വാമ്യം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. ഒരു ചരട് വാങ്ങി ധരിച്ച് 27 ദിവസത്തിനുള്ളിൽ ഒരു ഏലസ് വാങ്ങി ധരിച്ച് പിന്നീട് ആവാഹന പൂജ ചെയ്ത് ജീവിതം രക്ഷപ്പെട്ട നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രണവമലയും അതോടൊപ്പം ഇരുമുടിയേന്തി വരുന്ന ഭക്തരെയും നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ആറിൻ്റെ തീരത്തിരിക്കുന്ന പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ ആളിയാറിൻ്റെ തീരത്തിരിക്കുന്ന പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ ായി നിലകൊള്ളും ദേവനെ ലിംഗഭേദങ്ങൾ ഒഴിവാക്കും ദേവനെ തുല്യതയ്ക്ക് തുല്യത നൽകിയിടും അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പ്രണവ മാമല തന്നിൽ വസിക്കും അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ ായി നിലകൊള്ളും ദേവനെ ലിംഗഭേദങ്ങൾ ഒഴിവാക്കും ദേവനെ തുല്യതയ്ക്ക് തുല്യത നൽകിയിടും അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പ്രണവ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ കഥകൾ പ്രചരിപ്പിച്ചു നിന്റെ മഹിമയെ എല്ലാം ഇല്ലാതെയാക്കുന്നു മതഗജത്തിൻ പുറമേറി വാഴുന്ന അയ്യനയ്യപ്പ സ്വാമിയെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു നിന്റെ മഹിമയെ എല്ലാം ഇല്ലാതെയാക്കുന്നു മതഗജത്തിൻ പുറമേറി വാഴുന്ന അയ്യനയ്യപ്പ സ്വാമിയെ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരി അയ്യപ്പ പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയെ
അഭിഷേകവും നെയ്ഹോമവും ചെയ്തു മനോവ്യാധിയെല്ലാം അകറ്റി തന്നിടുന്ന പ്രണവ മാമല പാഴുമെന്നയ്യപ്പ അയ്യനയ്യപ്പ സ്വാമിയേ. അഭിഷേകവും നെയ്ഹോമവും ചെയ്തു മനോവ്യാധിയെല്ലാം അകറ്റി തന്നിടുന്ന പ്രണവ മാമല പാഴുമെന്നയ്യപ്പ അയ്യനയ്യപ്പ സ്വാമിയേ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ പ്രണവ മാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയേ. മനസർക്കും നിന്റെ ഇരുമുടി എന്തി പൊന്നുപാതിനെട്ടാം പടിയും കയറിന് തിരുമുന്നിലെത്തി വണങ്ങി നിന്നിടാമൻ അയ്യനയ്യപ്പ സ്വാമിയേ. ഏതൊരു ഭക്ത മനസർക്കും നിന്റെ ഇരുമുടി എന്തി പൊന്നുപാതിനെട്ടാം പടിയും കയറിന് തിരുമുന്നിലെത്തി വണങ്ങി നിന്നിടാമൻ അയ്യനയ്യപ്പ സ്വാമിയേ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ അയ്യപ്പ ഹരേ അയ്യപ്പ.